ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ലീഫ് മീഡിയ, ഇറ്റ്സ് മീ അമീർ. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടയ്ക്കയ്ക്ക് വരുന്ന മൂന്ന് രോഗങ്ങളെ പറ്റിയാണ്. അതായത് അടയ്ക്കയുടെ പൂങ്കുല ഉണങ്ങുകയും പിന്നെ അടയ്ക്കയെ കൊഴിയുന്ന ഒരു രോഗമുണ്ട്, അതാണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചെന്നീരൊലിപ്പ്. പിന്നെ മൂന്നാമതായിട്ട് തടിവെള്ളൽ അഥവാ ഉണക്കം. ഇങ്ങനത്തെ മൂന്ന് ടൈപ്പിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ മൂന്ന് രോഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മഹാളി, കൂമ്പുചിയൽ, മൂടുചിയൽ. അപ്പൊ ഈ മൂന്ന് രോഗങ്ങളെ പറ്റി അറിയാനായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന രോഗത്തിനെ കുറിച്ചുള്ള എല്ലാം അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം. അപ്പൊ ആദ്യത്തെ രോഗം എന്ന് പറഞ്ഞാൽ പൂങ്കുലയുടെ ഉണക്കവും പിന്നെ അടയ്ക്കാ കൊഴിച്ചിലും. അപ്പൊ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ മിക്ക തോട്ടങ്ങളിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് പൂങ്കുലയുടെ ഉണക്കം. ഇതുകൊണ്ട് തന്നെ ചെറിയ പൂങ്കുലകൾ ഉണങ്ങുകയും അതുപോലെ തന്നെ അതിന്റെ അടയ്ക്കകൾ കൊഴിയുന്നതുമാണ് ഇതിന്റെ രോഗലക്ഷണം. പൂങ്കുലക്കതിരുകളുടെ അറ്റത്തായിട്ട് തവിട്ട് നിറത്തിലുള്ള ഒരു കളറും പിന്നെ അതിന്റെ അറ്റം മുതൽ താഴേക്കായിട്ട് അത് കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത്. പൂങ്കുലകൾ കരിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പെൺപൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. പൂക്കളിൽ കാണുന്ന ചുവന്ന പൊട്ടുകളിൽ രോഗകാരികളായ പൂപ്പലിന്റെ അംശങ്ങളുണ്ടാവും, അതായത് സ്പോറുകൾ ഉണ്ടാവും. പോഷകമൂലങ്ങളുടെ അഭാവം പിന്നെ ശരിയായ പരാഗണം നടക്കാതിരിക്കൽ, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളം ചേർക്കുക, പിന്നെ പൊട്ടാഷിന്റെ കുറവ് അടയ്ക്ക കൊഴിയാൻ കാരണമാകുന്നതും, പിന്നെ രോഗം ബാധിച്ച പൂങ്കുളെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് അത് കത്തിച്ചു കളയണം. പെൺപൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ ഉടനെ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് പൂങ്കുലയുടെ ഉണക്കവും പിന്നെ അടയ്ക്ക കൊഴിച്ചിലും തടയാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് രണ്ടാമത്തേല് കിടക്കാം. അപ്പൊ രണ്ടാമതായിട്ട് ചെന്നീരൊലിപ്പ്. തടിയുടെ നിറമാറ്റം പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യത്തെ ലക്ഷണം. പിന്നീട് അതിന്റെ അടുത്തുള്ള കോശങ്ങൾ അഴുകുകയും പിന്നെ കടും തവിട്ടു നിറത്തിലുള്ള ദ്രാവകം അതിൽ നിന്ന് ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ച കവുങ്ങ് അത് ക്ഷയിച്ച് അതിന്റെ ഉൽപാദനക്ഷമത കുറഞ്ഞു വരും. ഇനി ചെന്നീരൊലിപ്പ് തടയാനുള്ള ചെറിയ മാർഗങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ നീരൊലിക്കുന്ന സ്ഥലം നമ്മൾ ചെത്തി മാറ്റി അത് നശിപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ ചെത്തിയ മാറ്റിയ സ്ഥലത്ത് നമുക്ക് ബോർഡോ കുഴമ്പോ അതോ ചൂടാക്കിയ ടാറോ തേച്ച് പിടിപ്പിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ രോഗം കണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ രോഗം തടയാവുന്നതേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമതായിട്ട് ജൈവവളങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക, അതായത് ഒരു മരത്തിലേക്ക് 25 കിലോ വളമെങ്കിലും നമ്മൾ നൽകണം. മൂന്നാമതായിട്ട് വർഷകാലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പിന്നെ വേനൽക്കാലത്ത് ജലസേചനം നടത്താനും ശ്രദ്ധിക്കുക. നാലാമതായിട്ട് കവുങ്ങിന് 3 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ചെന്നീരൊലിപ്പ് എന്ന രോഗം നമുക്ക് പരമാവധി തടയാവുന്നതേ ഉള്ളൂ. മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന രോഗം എന്ന് പറഞ്ഞാൽ തടിവിള്ളൽ അല്ലെങ്കിൽ ഉണക്കം. നമ്മുടെ തോട്ടത്തിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ നിൽക്കുന്ന അടയ്ക്കാമരത്തിനാണ് നമ്മൾ ഈ കൂടുതലായിട്ടും തടിവിള്ളൽ കണ്ടുവരുന്നത്. മഞ്ഞ നിറത്തിലുള്ള പാടുകൾ കടുത്ത തവിട്ടു നിറമായി മാറുകയും പിന്നെ അവിടെ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തോട്ടത്തിന് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് തെക്കൻ കുത്തിന് വിധേയമായ കവുങ്ങിന്റെ തടിയുണ്ടല്ലോ, അത് നമുക്ക് പാളയോ അതുപോലെ കട്ടിയുള്ള അതുപോലെ വെളിച്ചം കടക്കാത്ത തരത്തിലുള്ള പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മറയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ മറയ്ക്കുവാണെങ്കിൽ ആ സൈഡിൽ നിന്ന് ഏൽക്കുന്ന നമുക്ക് വെയിലിനെ നമുക്ക് തടയാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വിള്ളൽ എന്ന രോഗത്തിന് നമുക്ക് തടയാനായിട്ട് സാധിക്കും. വളരെ വേഗത്തിൽ അതായത് ഉയരത്തിൽ വളരുന്ന മരങ്ങളെ നമുക്ക് തെക്കും പടിഞ്ഞാറും ഭാഗത്തായിട്ട് വളർത്തിയ കവുങ്ങിന് തണലായിട്ട് ഇവയെ വളർത്താൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്ക് വെയിലിനെ തടുക്കുവാനും പറ്റും. അതോടൊപ്പം കുമ്മായം തേക്കുന്നതും അടയ്ക്കാൻ മരത്തിന് നല്ലതാണ്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത അടയ്ക്കയുടെ രോഗങ്ങളെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്താണ് ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും അതോടൊപ്പം കൃഷിയോട് താല്പര്യമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യം കണ്ട് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണ് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ അഡ്വൈസും അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഫ്രണ്ട്സ്.